ബഡായി കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം എല്ലാം ബിഗ് ബോസ് കണ്ടപ്പോഴേക്കും പോയി തീർന്നു കിട്ടി. ഈ സെയിം മെസ്സേജ് ഒരു 200 എങ്കിലും മിനിമം വന്നിട്ടുണ്ടാവും. ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യില്ല. നമ്മുടെ തംസപ്പ് ഇല്ലേ, ഒരു സ്മൈലിയും ഒരു തംസ്. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് ഇപ്പം അവരോട്? കൊടുത്തല്ലോ എന്നുള്ളതാണ് ആ വലിയ ഹൃദയം കാണാതെ. ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴും തംസപ്പ് സ്മൈലി എന്ന് വെച്ചാൽ ഇത് അതും അതിലും കോമഡി ഉണ്ട്. ചിലർക്ക് ഞാൻ ഈ തംസപ്പും സ്മൈലിയും അയക്കുന്നത് എന്ന് വെച്ചാൽ ഞാനതൊരു ഒരു കേർട്ടസി ആയിട്ട് അയക്കുന്നത്, അതായത് ഞാൻ നിങ്ങളുടെ മെസ്സേജ് കണ്ടു, എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് തംസ്. അതിനെ ഒഫെൻസീവ് ആയിട്ട് എടുത്തിട്ട് ഇതെന്തൊരു അഹങ്കാരമാണെന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയച്ച ആൾക്കാരും ഉണ്ട്. പിന്നെ എനിക്ക് ഒന്നും മറുപടി പറയാനില്ല. അവസാനം ഞാൻ ഇതൊക്കെ അയച്ചു തുടങ്ങി, എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. എന്ത് ചെയ്യാൻ പറ്റാല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെ, എന്നാൽ അന്ന് ഒക്കെ ഞാൻ കേട്ടു ഇനി ബിഗ് ബോസ് എന്റെ പൊന്നെ ആ പരിസരത്തേക്കേ ഞാനില്ലാന്ന്. അന്ന് ഇനി ആ പരിസരത്തോട്ടേ ഞാനില്ല. എനിക്ക് ഞാൻ ആ ഷോയുടെ ഭയങ്കര ഫാനാട്ടോ. ഇപ്പോഴും അതെ, അതെ. എനിക്ക് തോന്നുന്ന എല്ലാ കാലവും ഞാൻ അങ്ങനെ തന്നെ. ഇനി എത്ര ബിഗ് ബോസ് എനിക്ക് അറിയാവുന്ന ഭാഷകളിൽ വന്നാലും ഞാൻ ഇരുന്ന് കാണും, അതിലൊരു സംശയമില്ല. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പൊ അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷോയിൽ നിന്നൊരു അവസരം നമ്മുടെ തന്നെ ലാംഗ്വേജിൽ നിന്ന് വരിക എന്ന് പറയാം. അതും സെക്കൻഡ് സീസൺ, എന്നെ ഫസ്റ്റ് സീസണിലും വിളിച്ചതാണ്. പക്ഷെ ആ സമയത്ത് അച്ഛൻ വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ പോവാൻ പറ്റിയില്ല. അപ്പൊ പിന്നീട് സെക്കൻഡ് സീസണിൽ വിളിച്ചപ്പോഴാണ് ആ സെക്കൻഡ് സീസണിലും വിളിച്ചു. അപ്പം എനിക്ക് എക്സൈറ്റ്മെന്റ് ആയി, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിപ്പോ നമ്മള് ടി വിയിൽ കണ്ട് നമുക്കറിയാം നമ്മള് ഭയങ്കര ഫാനാണ്. ശരിക്കും ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, അതൊരു മെന്റൽ എക്സ്പെരിമെന്റ് ആണല്ലോ. അപ്പൊ നമ്മൾക്ക് തന്നെ ഉള്ള ഒരു ചലഞ്ച് ആണത്. എങ്ങനെ നമ്മൾ ഈ 100 നമ്മളെ കൊണ്ട് പറ്റുമോ? ഈ രാവിലെ ഉറക്കെണീറ്റോടനെ ഫോൺ എടുത്ത് ആദ്യം നോക്കണ ആൾക്കാരാണ് ജീവിക്കുന്ന ആൾക്കാരെ. സത്യം, ഷീറ്റ് പോലും മാറ്റില്ല. ആദ്യമേ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പില്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുത്തും, എന്നിട്ടേ ഇറങ്ങത്തുള്ളൂ, എന്നിട്ട് ടോയ്ലറ്റിൽ പോലും പോകത്തുള്ളൂ. അങ്ങനത്തെ ആൾക്കാര് ഞാനൊക്കെ ആ കാറ്റഗറിയിലുള്ളതാട്ടെ. അപ്പൊ എനിക്ക് ഞാൻ എന്റെ എനിക്ക് തന്നെ ഭയങ്കര ഒരു ചലഞ്ച് ആയിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. അത് എങ്ങനെ എങ്ങനെ അതിജീവിക്കും എന്ന് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യണം എന്നൊരാഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഇത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ. അതിന് ശേഷം കുറെ കാലത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞിട്ട് ഈ ഫോൺ വിരക്തിയായിരുന്നു എന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഫോൺ കിട്ടിയ ഉടനെ അവര് ഫുൾ ചാർജ് ചെയ്തിട്ടാണ് തിരിച്ചു തന്നത്. ആദ്യം തന്നെ ഓൺ ചെയ്ത് ആദ്യം തന്നെ മറ്റേ ഫോൺ വീട്ടിലേക്ക് പോലും വിളിക്കണതിന് മുമ്പ് ആദ്യം വാട്സാപ്പ് തുറന്ന് വന്നേക്കുന്ന മെസ്സേജ് ഒക്കെയാണ് ഞാൻ നോക്കിയത്. ശരിക്കും പറഞ്ഞു സന്തോഷമായി. ഞാൻ ബഡായിലേക്ക് പോയി കഴിഞ്ഞാലേ, ആ ബഡായി നടക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞ ഒരു കമന്റ് ആയിരുന്നു, ഈ ആര്യ ശരിക്കും മന്ദബുദ്ധിയാണോ, അച്ഛ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കാണോ? ഇതും കേട്ടിരുന്നോ? ഇതും ഇഷ്ടംപോലെ കേട്ടിരുന്നല്ലോ. അല്ല, ഈ ബിഗ് ബോസിൽ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടാത്തതിന്റെ വലിയൊരു റീസൺ അതാണ്. കാരണം വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ശരിക്കും പിഷാരടിയുടെ വൈഫാണ്, ഞാൻ ശരിക്കും ഇതുപോലെ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ഭാര്യയാണ് എന്നുള്ള ഒരു, അയ്യോ, അതിൽ വലിയ വലിയ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ബഡായിൽ. അപ്പം പിഷുവിന് എന്നല്ല, ഞാൻ പോകുന്നിടത്തൊക്കെ എന്റെ അടുത്ത് ചോദിക്കും ഭർത്താവിന് എന്താ കൊണ്ടുവരാത്തോന്ന്.